കൂടുതലൊന്നും പറയാതെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Next call letter, വിഷയം സോഷ്യൽ മീഡിയ അർത്ഥവും അനർത്ഥവും. ജഡ്ജസ് പ്ലീസ് നോട്ട് കോൾ ലെറ്റർ ബി ഓൺ ദിസ് ലൈൻ. വിഷയം സോഷ്യൽ മീഡിയ അർത്ഥവും അനർത്ഥവും. വേദി അഞ്ചിൽ ജനറൽ സ്പോർട്സ് മാഗസിൻ മത്സരം ആരംഭിക്കുന്നു. മത്സരാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഞ്ചേശ്വരം ഡിവിഷൻ സായിത്തുൽഫവി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ശ്രോതാക്കളെ, സോഷ്യൽ മീഡിയ അർത്ഥവും അനർത്ഥവും എന്ന വിഷയത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ച് ഇൻഷാല്ലാ ഞാൻ നിർത്താം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയ, അതിന്റെ അർത്ഥവും അനർത്ഥവും എന്ന വിഷയം. ഞാൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ വിശാലമായ ഒരു ചിന്ത വരാം. കാരണം നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 21-ാം നൂറ്റാണ്ട് എല്ലാ ജനങ്ങളും എല്ലാ യുവാക്കളും എല്ലാ ചെറുപ്പക്കാരും എല്ലാവരും സോഷ്യൽ മീഡിയക്ക് അടിമപ്പെട്ടവരാണ്. മേഖലയിൽ ഒരാള് പോലും സോഷ്യൽ മീഡിയക്കാര് അടിമപ്പെടാത്ത ഒരുത്തലെയും ഈ മേഖലയിലോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലോ കണ്ടെത്താൻ സാധ്യമല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ സമയത്ത് പ്രസംഗിക്കുന്ന എന്റെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും നമ്മുടെ ചെറിയ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ കൊണ്ട് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. അത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു വലിയ സംഭവം കൊണ്ട് മാത്രമാണ്. നമുക്കിവിടെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ എനിക്ക് പ്രസംഗിക്കാനില്ല. ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് ആവശ്യകത, ഒരുപാട് ആവശ്യമായ ഒരുപാട് വിഷയങ്ങൾ സമൂഹത്തിന് നമുക്ക് നേടാൻ കഴിയുന്നുണ്ട്. ഇന്ന് നടക്കുന്ന പല പരിപാടികളും അല്ലെങ്കിൽ നമ്മുടെ പല സംരംഭങ്ങളും നമുക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം പ്രചരിച്ചാണ് ഇന്ന് നമ്മുടെ യുവാക്കളെ അല്ലെങ്കിൽ പ്രവർത്തകരെ നമുക്ക് ആ സംഭവത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആ പരിപാടിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നെങ്കിൽ. മറുഭാഗത്ത് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എന്റെ ചെറുപ്പക്കാർ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ അവർക്ക് ഒരുപാട് ഓഫറുകൾ ഉണ്ട്. രാത്രി അൺലിമിറ്റഡ് ഇന്റർനെറ്റ് ഉപയോഗം ഉള്ള ഒരുപാട് ഓഫറുകൾ, ഒരുപാട് സിം കാർഡുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ ചോദിക്കട്ടെ,
സോഷ്യൽ മീഡിയയിലൂടെ അരാജകത്വമായ അശ്ലീലമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നില്ലേ, നമ്മൾ കണ്ടു തീർക്കുന്നില്ലേ? ഇതിനെയൊക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയാൻ നമ്മളല്ലാതെ വേറെ ആരെങ്കിലും വരുമോ എന്ന് എന്റെ ശ്രോതാക്കളോട് അടിപൊളിയായിട്ട് ഞാൻ ചോദിക്കുകയാണ്. മാത്രമല്ല, ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയെ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ അതിന് വില കൽപ്പിക്കാതെ അടിച്ചമർത്തുകയോ ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇക്കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ സോഷ്യൽ മീഡിയ എന്തുകൊണ്ടും ആവശ്യമാണ്. പക്ഷേ ആ സോഷ്യൽ മീഡിയ നമുക്ക് ആവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ നമുക്ക് ചെലവഴിക്കാൻ നമ്മൾക്ക് അന്നതന്ന ബുദ്ധി കൊണ്ട് നമുക്കത് ചിന്തിച്ചെടുക്കാൻ കഴിയും. മാത്രമല്ല, മഹാകവി എവിടെ നിന്ന് പറഞ്ഞത്? One expression in opinion, ജനങ്ങളുടെ അഭിപ്രായം അതെപ്പോഴും ആവശ്യമാണ്. ഏതെങ്കിലും ഒരുത്തൻ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവർ നമ്മൾക്ക് പറഞ്ഞു തരുമ്പോ അതിനെ കേൾക്കാതെ വിമർശിക്കുന്നവരോട് ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹുദാവാനാണ്.